你好，你好，你好，ഇവിടെ എവിടെ പോയിരിക്കുക? എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ഉണ്ടാവാൻ പാടില്ലേ? നിനക്ക് മാത്രം എന്നെ പറ്റിക്കാം, ഞാൻ നിന്നെ പറ്റിക്കാൻ പാടില്ലേ? നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ, നമുക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതിയ ഫോൺ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോന്നത്. അല്ല, ഇന്നെന്താ സാരിയിൽ പുറത്തിറങ്ങാൻ തോന്നിയത്? സാരി നിനക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതായിരുന്നല്ലോ. ഇതെല്ലാം നിനക്ക് വേണ്ടിയാ. നീ ആഗ്രഹിച്ചതൊക്കെ സാധിക്കാന്നുള്ളതല്ല എന്റെ ജോലി. നിന്നെ മനസ്സിലാക്കിക്കാഞ്ഞിട്ട് പാടായിരുന്നു. ശരി, വാ വീട്ടിലേക്ക്. വേണ്ട, ഇപ്പൊ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ വീട്ടിൽ ഇരിക്കാം. എന്നെ കൂട്ടിക്കൊണ്ടു പോവോ? നിഹാരിക, എന്നെ സാരിയിൽ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? അതെന്താ, ഇത്ര നാളും എന്നെ സുന്ദരിയായിട്ട് തോന്നിയില്ലേ? നീ കാണാൻ സുന്ദരിയല്ലേ ഇന്ന്, പക്ഷെ അതിനേക്കാൾ സുന്ദരിയാണെന്ന് പറയായിരുന്നു. സാരി ഉടുത്തപ്പോ നിന്റെ ഭംഗി ഇരട്ടിയായി. ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയല്ലേ, അതുകൊണ്ട് ഉടുത്തോണ്ട് വന്ന. നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു തരാന്നുള്ളതാ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കടമ. ഇനിയും നമ്മുടെ താലി കെട്ട് കഴിഞ്ഞിട്ടില്ല മാഡം. അതിപ്പോ എങ്ങനെയാണെങ്കിലും കെട്ട് തന്നെ ചെയ്യുമല്ലോ. ഓക്കെ, നിനക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാൻ ചെയ്തു തരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, കാലും മേലെ കാലും കേട്ടി വെച്ച് അങ്ങ് ഇരുന്നാ മതി, ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. നീ കുക്ക് ചെയ്യാൻ പോകുന്നു? അടുക്കളയുടെ ഭാഗത്തേക്ക് പോകാത്ത നീ കുക്ക് ചെയ്യാൻ പോകുന്നു? അതൊക്കെ അപ്പോഴല്ലേ, ഇപ്പോഴല്ലല്ലോ. നീ പോയി വെറുതെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ.
ഡോക്ടറെ, ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെ പറയണം? ഇന്നലെ രാത്രി വരാന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇന്ന് രാവിലെ വന്നു നിന്നാ ഞാൻ എന്താ പറയണ്ടേ? ആരെപ്പറ്റി പറയുന്നത്? എനിക്ക് കേരളം എന്നാണോ പറഞ്ഞു വരുന്നേ? നീ എന്ത് കേറാ എടുക്കുന്നേ? ഇന്നലെ മുഴുവൻ അവളവിടെ നിക്കാന്ന് വലിയ വീരവാദം പറഞ്ഞവനല്ലേ നീ? വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും പറയാറില്ലേ നിനക്ക്? നീ ഒന്നും ഉണ്ടായിരുന്നു. ശരി ശരി, വിട്ടേക്ക്. ഇന്നലെ ഞാൻ നേരിട്ട് വന്നല്ലേ ഇവളെ പിക്ക് ചെയ്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. നോക്കിക്കുന്നീ, ഇന്നലെ അവൻ തന്നെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഇതാണ് ജോക്ക് ഓഫ് ദ ഇയർ. അളിയാ, ഞാൻ തമാശ പറയുന്നതല്ല. ഞാൻ വേണേ ഇവളോട് തന്നെ ചോദിച്ചു നോക്കി. ഇന്നലെ നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്ത് എന്റെ വീട്ടിൽ ഒന്ന് ഒന്നിച്ചല്ലേ സ്റ്റേ ചെയ്തത്? നിഹാരിക, നീ ഇതന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇല്ല വേദ്, ഇന്നലെ ഞാനേനെ നിന്റെ കൂടെ വന്നില്ല. ഇന്നലെ ഫുൾ ഡേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചക്കാ ഞാൻ എഴുന്നേറ്റത് തന്നെ. അതിനുശേഷം ഇവൻ വന്ന എനിക്ക് കമ്പനി തന്ന. ഞാൻ നിന്നെ വിളിക്കായിരുന്നതാ ഇവളെ വേണ്ടെന്ന് പറഞ്ഞു. നോ, നിങ്ങൾ നുണ പറയുന്ന. ഇന്നലെ ഞാൻ നിഹാരിക ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ. ഇന്നലെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുത്തോണ്ട് വന്ന് എനിക്ക് ഇഷ്ടമുള്ള ഡിഷസ് അവൾ എന്നെ പ്രിപ്പയർ ചെയ്ത് തന്ന. എന്താ ഞാൻ സാരി എടുത്തോ? ചാൻസ് ഇല്ല. എന്റെ വീട് ഫുള്ള് തെരഞ്ഞാലും നിനക്ക് ഒരു സാരി പോലും കിട്ടില്ല. അത് മാത്രല്ല, ഇതുവരെ നീ എനിക്കൊരു സാരി വാങ്ങിയിട്ടില്ല. എന്തൊക്കെ പറയുന്നു നിഹാരിക? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട സാരി എന്ന് പറഞ്ഞ് നമ്മളവിടെ വാങ്ങിയില്ലേ? വേദ, അതിന് ഞാൻ നിന്റെ കൂടെ വന്നാലല്ലേ നീ എനിക്ക് വാങ്ങിത്തരാൻ പറ്റൂ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു തവണ പോലും നമ്മൾ ഒരുമിച്ച് ഷോപ്പിംഗ് പോയിട്ടില്ല. അതെ, നീ വരാത്തോണ്ടല്ലടാ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഇവള് കൂടി ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയത്. ഇത് നുണയാ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കല്ലേ. നമ്മൾ ആഴ്ചകൾ തോറും പാർക്കിൽ സിനിമയ്ക്കും ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നതല്ലേ. ഞാനൊന്നും നിന്നെ കൺഫ്യൂസ് ചെയ്യുന്നില്ല വേദ്, നീയാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോ വന്നു എന്ന് പറഞ്ഞ് നീയാ ഞങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നേ. ഞാൻ എന്തിനാ അങ്ങനൊക്കെ പറയുന്നത്? അത് നീ വേണം പറയാൻ. ഷോപ്പിംഗ് പോട്ടെ, ഇത്രയും ദിവസത്തിനിടെ ഒരു തവണ പോലും നീ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയില്ല. അതും പോട്ടെ, ഇന്നലെ നീ വരാന്നും പറഞ്ഞ് ഞാനിവിടെ കാത്തിരുന്നപ്പോ എന്താ സംഭവിച്ച? അവസാനം വരെ നീ വന്നതേയില്ല. ഇല്ല നിഹാരിക, ഞാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വന്നതല്ലേ. നീ വാതിലും തുറന്നില്ല, ഫോണും അറ്റൻഡ് ചെയ്തില്ല. ആകെ വിഷമിച്ച് ഞാൻ കാറിനടുത്തേക്ക് തിരിച്ചു വന്നപ്പോ നീ കാറിനകത്തിരിക്കുന്നു. അവിടുന്നല്ലേ നമ്മളൊന്നിച്ച് വീട്ടിലേക്ക് പോയത്. എന്റെ പൊന്നു മോനെ, വീണ്ടും കൺഫ്യൂഷൻ ആണ്. നീ കൺഫ്യൂസ് ആയത് പോരായിട്ട് ഞങ്ങളെ കൂടി കൺഫ്യൂഷൻ ആക്കല്ലേ. നിഹാരിക നിന്റെ വീട്ടിലോട്ട് വന്നിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, നിഹാരിക ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. എനിക്ക് അതിനുള്ള സാക്ഷികളും ഉണ്ടല്ലോ. എന്നാ അതെന്താ? നീ തന്നെ കാണിക്ക്. നോക്കിക്കേ, നീ പറഞ്ഞത് കള്ളവാണെന്ന് തെളിയിക്കാൻ ഇതിനും വലിയ തെളിവ് വേറെ എന്തെങ്കിലും വേണോടാ? അവള് നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോയിൽ അവളെയും കാണണ്ടല്ലേ. എന്തുകൊണ്ടില്ല? അതടാ ഞാനും ആലോചിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത ഫോട്ടോസ് അല്ലേ, അതെങ്ങനെ ഇവിടുന്ന് മിസ്സിംഗ് ആവുന്നു? നീ തമാശ പറയുന്നൊക്കെ നിർത്താൻ നോക്ക്. നിഹാരിക നീ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. ഗോഡ് പ്രോമിസ് ആയിട്ടാ ഞാൻ പറയുന്നത്. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാണെന്നേ, എനിക്ക് ആ മെമ്മറീസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇല്ല വേദ്, ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് മാത്രമല്ല ഇവിടേക്ക് ഞാൻ നിന്റെ ഒപ്പം വന്നിട്ടില്ല. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവളാരാ? എന്റെ വീട്ടിലേക്ക് വന്നതാരാ? വേദ്, അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ മാത്രം അത്. രണ്ടുപേരും കൂടെ പറഞ്ഞു വരുന്നത് എനിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങിയെന്നല്ലേ. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഭ്രാന്തനാക്കിക്കൊണ്ടിരിക്കുക. വേദ്, ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഒരുപക്ഷെ സത്യമായിരിക്കും. ചിലപ്പോ അല്ല, അത് സത്യമാണ്. നിഹാരിക ഇതിനു മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാ വരുന്ന സമയത്തൊക്കെ വളരെ വിചിത്രമായിട്ടാ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും അപ്പൊ ഇമോഷണൽ ആയിക്കൊണ്ടേയിരിക്കും. ഒരു സാധ്യതയില്ല, എനിക്ക് ഒരു ഇമോഷൻസ് സെറ്റ് ആവില്ല എന്ന് നിനക്ക് അറിയില്ലേ. അപ്പൊ നിന്റെ രൂപത്തിൽ എന്റെ വീട്ടിൽ വന്ന് ആരാന്നേ? എന്താ സംഭവിക്കുന്നതെന്ന് പറ. അതിനാണോ നമ്മളിപ്പ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? നിഹാരിക പറയുന്ന പോലെ നിന്നെ ചുറ്റി എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ചുറ്റും എന്തോ സംഭവിക്കുന്നുണ്ട്, നിന്റെ ചുറ്റും ഇപ്പൊ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത്? ആരെ കൊണ്ടാണ് സംഭവിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിലെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നീട് ഒരുപാട് ആപത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പൊ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ വലിയ പ്രശ്നമാവും. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ.